വിചിത്രമായ രീതികളും നിയമങ്ങളുമുള്ള രാജ്യമാണ് നോർത്ത് കൊറിയ. സ്വന്തം നിഴലിനെ പോലും വിശ്വാസമില്ലാത്തവരാണ് വടക്കൻ കൊറിയയിലെ ഏകാധിപത്യ ഭരണാധികാരികൾ. അധികാരത്തോടുള്ള ആർത്തിയും അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയവുമാണ് ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കാനായി അവരെ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം. അധികാരത്തോടുള്ള അഭിനിവേശം ഭയപ്പെടുത്തി എല്ലാത്തിനെയും നിയന്ത്രിക്കുക എന്ന സൈക്കോളജിക്കൽ മികവിലേക്കും അവരെ കൊണ്ടുചെന്നെത്തിച്ചു. തെക്കൻ കൊറിയ, ചൈന, റഷ്യ എന്നിവയാണ് വടക്കൻ കൊറിയയുടെ അയൽ രാജ്യങ്ങൾ. നോർത്ത് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ വിശ്വാസം കുറച്ചെങ്കിലും കാട്ടുന്നത് ചൈനയോട് മാത്രമാണ്. പ്രശ്നക്കാരായ രാജ്യങ്ങൾ മിക്കതിനും ചൈനയുടെ പിന്തുണ ലഭിക്കാറുണ്ട് എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്ന കാര്യം. ചൈനയ്ക്ക് ഗുണമുണ്ടെങ്കിൽ ഏത് രാജ്യത്തെയും അവർ കക്ഷിയാക്കും എന്നതാണ് ചരിത്രം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായി ചൈന നിവർന്നു നിൽക്കുകയാണ്. അവരെ അത്ര പെട്ടെന്നൊന്നും അവഗണിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല എന്ന കാര്യം ലോക പോലീസിന് പോലും നല്ലതുപോലെ അറിയാം. ലോക നിയമങ്ങളെ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ മിക്കതും ചൈനീസ് വൻമതിലിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നതിന് പിന്നിലെ കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. ജനാധിപത്യ മാനുഷിക മൂല്യങ്ങൾക്ക് പേരിന് പോലും വില കൽപ്പിച്ചു നൽകാത്ത വടക്കൻ കൊറിയയ്ക്കും ചൈനയുമായി മാത്രമാണ് അടുപ്പമുള്ളത്. ലോകത്തെവിടെയും സാധ്യതകൾ തേടുന്ന ചൈനയുടെ വടക്കൻ കൊറിയൻ മമതയ്ക്ക് പിന്നിൽ വ്യക്തമായ താല്പര്യങ്ങൾ തന്നെയുണ്ട്. അമേരിക്കയ്ക്കെതിരെ കൊറിയൻ ഉപദ്വീപിൽ ചൈനയുടെ തുറുപ്പ് ചീട്ടാണ് നോർത്ത് കൊറിയ. 1950 മുതൽ 1953 വരെ നടന്ന കൊറിയൻ യുദ്ധത്തിൽ തെക്കൻ കൊറിയ അമേരിക്ക സഖ്യത്തിനെതിരെ വടക്കൻ കൊറിയയ്ക്ക് സഹായകമായി ചൈന നിലപാടുറപ്പിച്ചു. ഇരു രാജ്യങ്ങളുടെയും ഇടയിലെ ബന്ധത്തെപ്പറ്റി വിശദമാക്കാനായി ഒരു ചൈനീസ് പഴമൊഴി പലപ്പോഴായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ചുണ്ടുകൾ പോയാൽ പല്ലുകൾ തണുക്കും എന്ന പ്രയോഗമാണ് സൗഹൃദത്തെ എടുത്തു കാട്ടാനായി ഉപയോഗിക്കപ്പെട്ടത്. കാലാകാലങ്ങളിൽ നോർത്ത് കൊറിയൻ ഏകാധിപതികളെ ശക്തരാക്കിയതും ചൈനീസ് ഇടപെടലുകളായിരുന്നു. രാഷ്ട്രീയവും സാമ്പത്തികവുമായ വലിയ സഹായം ബെയ്ജിങ്ങിന്റെ ഭാഗത്തുനിന്നും വടക്കൻ കൊറിയൻ ഏകാധിപതികൾക്കെല്ലാം ലഭിച്ചു. കിം ഇൽ സങ്ങും കിം ജോങ് ഇല്ലും നിലവിൽ കിം ജോങ് ഉന്നും ഇക്കാര്യത്തിൽ ചൈനയുടെ സഹായം സ്വീകരിച്ചവരാണ്. യുദ്ധത്തിൽ സൈനികരെ മാത്രമല്ല യുദ്ധാനന്തരം സാമ്പത്തിക സഹായവും കൊറിയയ്ക്ക് ചൈനയുടെ വകയായി ലഭിച്ചു. വടക്കൻ കൊറിയയിൽ ഭരണ അസ്ഥിരത വന്നാൽ അത് ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകുന്ന കാര്യമാണ്. നോർത്ത് കൊറിയയുമായി 1416 കിലോമീറ്റർ നീളുന്ന അതിർത്തിയാണ് ചൈനയ്ക്കുള്ളത്. ജനസംഖ്യാ നിയന്ത്രണത്തിനായി കടുത്ത നടപടികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയ്ക്ക് കൊറിയയിൽ നിന്നും അഭയാർത്ഥി പ്രവാഹം ഉണ്ടായാൽ അത് വലിയ തലവേദന സൃഷ്ടിക്കും. വടക്കൻ കൊറിയയിലെ നരകസമാന ജീവിതം മടുത്ത് നാടുപേക്ഷിച്ച് ചൈനയിലേക്ക് രക്ഷപ്പെട്ടെത്തുന്നവരെ തിരിച്ചയക്കുന്ന മനുഷ്യത്വരഹിതമായ നിലപാട് വലിയ വിമർശനം വിളിച്ചു വരുത്തുമ്പോഴും തങ്ങളുടെ മാത്രം ശരികളിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന. ചൈന എക്കാലവും അവരുടേത് മാത്രമായ ശരികളുള്ള രാജ്യമാണ്. എത്ര മോശം പ്രവൃത്തികളിലും ഈ നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്യും. വടക്കൻ കൊറിയയിലെ അരക്കിറക്കൻ ഭരണാധികാരി ശത്രു രാജ്യങ്ങൾക്കെതിരെ രാസായുധം പ്രയോഗിച്ചാൽ അത് അയൽ രാജ്യമായ ചൈനയെയും ബാധിക്കാനുള്ള സാധ്യതയും അവർ മുൻകൂട്ടി കാണുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നോർത്ത് കൊറിയയിലെ ഭരണകൂടം തകർന്നാൽ അത് അയൽ രാജ്യങ്ങൾക്കും വലിയ ബാധ്യതയായി തീർന്നേക്കാം. തായ്വാന്റെ നിയന്ത്രണം തന്ത്രപരമായി കൈയടക്കാനാണ് ചൈന താൽപര്യം കാട്ടുന്നത്. കൊറിയൻ മേഖലയിൽ സംഘർഷമുണ്ടായാലും വടക്കൻ കൊറിയയിലെ ഭരണ നിലംപതിച്ചാലും തായ്വാൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർക്കറിയാം. കൊറിയൻ മേഖലയിൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ തായ്വാനിലെ തങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും ഇടപെടലുകൾ നടത്താനും ചൈനയ്ക്ക് പരിമിതികളുണ്ടാവും. തായ്വാന്റെ കാര്യത്തിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അമേരിക്കയും തെക്കൻ കൊറിയയുമാണ് വടക്കൻ കൊറിയയുടെ ആജന്മ ശത്രുക്കൾ. കൊറിയൻ യുദ്ധത്തിന് ശേഷം ചൈനയ്ക്കും വടക്കൻ കൊറിയയ്ക്കും ഇടയിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടു. ലോകത്തിൽ ഇന്നോളം ഒരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടില്ലാത്ത പരസ്പര സഹകരണമാണ് ഉടമ്പടി വഴി നിലവിൽ വന്നത്. 1961 ജൂലൈ 11 നിലവിൽ വന്ന ചൈന ഉത്തര കൊറിയ സൗഹൃദം സഹകരണം പരസ്പര സഹായ ഉടമ്പടി പ്രകാരം നോർത്ത് കൊറിയയ്ക്ക് നേരെ പുറത്തുനിന്നുള്ള ഏതാക്രമണത്തെയും ചെറുക്കാൻ ചൈന ബാധ്യസ്ഥരാണെന്നും വ്യക്തമാക്കുന്നു. 20 വർഷക്കാലമാണ് ഉടമ്പടിയുടെ കാലാവധി. അതിനുശേഷം ഏറ്റവും ഒടുവിലായി 2021 ജൂലൈ മാസത്തിലും ഉടമ്പടി പുതുക്കുകയുണ്ടായി. വടക്കൻ കൊറിയയുടെ ആണവ പദ്ധതികൾ മുൻനിർത്തി ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ 60 വർഷങ്ങൾക്ക് ശേഷം സഹകരണ കരാറിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ ചൈന വരുത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തെക്കൻ കൊറിയയിൽ 28,500 അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യമുണ്ട്. കൊറിയൻ യുദ്ധത്തിന് ശേഷമുണ്ടായ സാഹചര്യമാണിത്. തങ്ങളുടെ പ്രദേശത്തിന് സമീപമുള്ള US സാന്നിധ്യം ചൈനയ്ക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. അമേരിക്കൻ സാന്നിധ്യം ഭീഷണിയാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു മാർഗം കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വടക്കൻ കൊറിയയ്ക്ക് മേലുള്ള സ്വാധീനം. സ്വന്തം രാജ്യത്തിനും
അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ച തെക്കൻ കൊറിയയ്ക്കും ഇടയിൽ ഒരു താവളവും സ്വാധീന മേഖലയുമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം വടക്കൻ കൊറിയ. അതിനാൽ തന്നെ വടക്കൻ കൊറിയയിലെ ഭരണകൂടം നിലനിൽക്കേണ്ടത് ചൈനയുടെ കൂടി ആവശ്യമാണ്. വടക്കൻ കൊറിയയിലെ ഭരണം നിലംപതിച്ചാൽ പുതിയ സംവിധാനത്തിൽ തങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകുമോ എന്ന ആശങ്കകളും ചൈനയുടെ നിലപാടുകൾക്ക് കാരണമാണ്. വടക്കൻ കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. ലോകത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വടക്കൻ കൊറിയയ്ക്ക് അതിജീവിക്കാൻ കഴിയുന്നതും കിം ജോങ് ഉന്നിനെ സഹായിക്കുന്നതുമാണ് ചൈനയുടെ ഈ നിലപാട്. കിം ജോങ് ഉന്നിൻ്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ചൈനയാണ്. നോർത്ത് കൊറിയയുടെ ആണവ പദ്ധതികളെ ചൈന തരാതരം പോലെ അപലപിക്കുമെങ്കിലും അത് ഒരു നീക്കുപോക്ക് മാത്രമാണ്. ചൈനയുടെ ഇരട്ട നിലപാട് കാരണമാണ് കടുത്ത അന്താരാഷ്ട്ര ഉപരോധത്തെ പിടിച്ചു നിർത്താൻ വടക്കൻ കൊറിയയ്ക്ക് കഴിയുന്നത്. വടക്കൻ കൊറിയ ആണവ പരീക്ഷണം നടത്തിയതിനെ തുടർന്ന് 2006 യു എൻ സുരക്ഷാ കൗൺസിൽ ആ രാജ്യത്തിനെതിരായി പ്രമേയം കൊണ്ടുവന്നപ്പോൾ ചൈനയും പിന്താങ്ങി. മറ്റു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ചൈന ഈ നിലപാടെടുത്തത്. വടക്കൻ കൊറിയ പിന്നീട് 2009, 2013, 2016-17 വർഷങ്ങളിലും ആണവ പരീക്ഷണം നടത്തിയിരുന്നു. അപ്പോഴെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം അവർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. 2017 വടക്കൻ കൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയപ്പോൾ കൊറിയൻ മേഖലയിൽ സമാധാനം പാലിക്കാൻ ചൈന അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ നയതന്ത്ര വിദഗ്ധരും അമേരിക്കയും ചൈനയുടെ നിലപാടിനെ സംശയത്തോടെയാണ് നിരീക്ഷിച്ചത്. ചൈനയുടെ നിലപാടുകൾ മറ മാത്രമാണെന്ന് പലരും കരുതുന്നു. വ്യാപാര മേഖലയിൽ പരിമിതമായ നിയന്ത്രണം മാത്രമാണ് വടക്കൻ കൊറിയയ്ക്ക് മേൽ ചൈന ഏർപ്പെടുത്തിയതെന്നും കണക്കാക്കപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നന്നായി തന്നെ തുടരുകയായിരുന്നു. കൊറിയ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസിയുടെ കണക്ക് പ്രകാരം 2000-2005 ഇടയിൽ ഉഭയകക്ഷി വ്യാപാര ബന്ധം 10 മടങ്ങായി വർദ്ധിച്ചു. കടുത്ത വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയതോടെ അതിന് കുറവുണ്ടായി. പക്ഷേ അപ്പോഴും വടക്കൻ കൊറിയയ്ക്ക് പ്രധാന വ്യാപാര പങ്കാളി ചൈന തന്നെയാണ്. ഇന്ധന വിൽപ്പനയും താൽക്കാലികമായി നിർത്തിവെച്ചു. 2018 വടക്കൻ കൊറിയയിൽ നിന്നുള്ള ചൈനീസ് ഇറക്കുമതി 88% ഇടിഞ്ഞു. ആ രാജ്യത്തിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയും 33% ഇടിഞ്ഞു. എതിർപ്പുകൾ മുൻനിർത്തി വ്യാപാര നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിലും അതിർത്തി വഴിയുള്ള ഇന്ധനം, സമുദ്രവിഭവങ്ങൾ, പട്ടുനൂൽ പുഴുക്കൾ, സെൽഫോണുകൾ തുടങ്ങിയവയുടെ അനൗപചാരിക വ്യാപാരം യഥേഷ്ടം നടക്കുകയും ചെയ്തു. നിയന്ത്രണങ്ങൾ മയപ്പെടുത്തുന്നതിൻ്റെ സൂചനയാണ് ഇതെല്ലാം. ഇടയ്ക്കൊന്ന് ആടി ഉലഞ്ഞെങ്കിലും നോർത്ത് കൊറിയ ചൈന ബന്ധം പഴയപടി തുടരുന്നു. ചൈനീസ് ബോട്ടുകൾ വടക്കൻ കൊറിയ പിടിച്ചെടുത്തതും ആണവ പരീക്ഷണത്തെ തുടർന്നുണ്ടായ ഉപരോധവും ചൈനീസ് ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നുണ്ടോ എന്ന കിമ്മിൻ്റെ സംശയങ്ങളെയും എല്ലാം മറികടന്ന് കാര്യങ്ങൾ പഴയപടി ആയിരിക്കുന്നു എന്ന് കരുതാം. പ്രകോപനമില്ലാതെ വടക്കൻ കൊറിയ ആക്രമണം നടത്തിയാൽ രക്ഷയ്ക്കായി ബീജിംഗ് കളത്തിലിറങ്ങില്ല എന്നും പറയപ്പെടുന്നു. മറ്റേതൊരു രാജ്യവുമായി വടക്കൻ കൊറിയ ഇടപെട്ടാലും അവിടെയെല്ലാം പ്രത്യക്ഷത്തിൽ ചൈനയുടെ സാന്നിധ്യവും ഉണ്ടാകും. അധികാരത്തിലെത്തിയതിന് വളരെ നാളുകൾക്ക് ശേഷമായിരുന്നു കിമ്മും ഷീയും കൂടിക്കാഴ്ച നടത്തിയത്. 2018 മാർച്ചിൽ ബീജിംഗിൽ വെച്ചാണ് ആദ്യമായി ഇരുവരും കണ്ടത്. കിമ്മിൻ്റെ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ വിദേശയാത്ര ചൈനയിലേക്കായിരുന്നു. 2018-ലും 2019-ലും 2 തവണ ഇരു നേതാക്കളും കണ്ടുമുട്ടി. 2005 ശേഷം ആദ്യമായി ഒരു ചൈനീസ് നേതാവ് വടക്കൻ കൊറിയ സന്ദർശിച്ചത് ഷീ ജിങ് പിങ് ആണ്. ഇടയ്ക്ക് വിള്ളലുകൾ ഉണ്ടായാൽ പോലും പരസ്പരം സഹായിക്കേണ്ടത് ഇരു കൂട്ടരുടെയും സുഗമമായ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന തിരിച്ചറിവാണ് ചൈനയ്ക്കും വടക്കൻ കൊറിയയ്ക്കും ഇടയിലുള്ള ബന്ധത്തെ സജീവമാക്കുന്നത്.